ഇപ്പോൾ സമയത്തിൽ ശാന്തമായിരിക്കുക. ആഗ്രഹത്തിന്റെ വർദ്ധിക്കാനുള്ള സമയമാണ്. കേരള സ്റ്റേറ്റ് സർവീസ് വേണ്ടി ജോസഫ് പി ജോസഫ്. ചാക്കോക്കാരന്റെ പഠിക്കുന്ന ചാക്കോക്കാരൻ പേര് എടുക്കുമ്പോൾ
അതുകൊണ്ട് ഞാൻ ആ പുള്ളിയുടെ സുപ്രണ്ട് നേരത്തെ ഞാൻ ഭയത്തോടും നെഗത്തോടും കൂടി നോക്കിയായിരുന്നു. അന്നത്തെ ഇന്നത്തെ മരണം ചെയ്തവരല്ല നിങ്ങളുടെ കടകസാറായിരുന്നു ചാർജ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടിയാണ് ഇന്ന് എന്നെ ഇന്ത്യയിൽ ഇവിടെ എത്തിച്ചിരുന്നതും അധ്യാപകമായി ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതും ഞാൻ അവരോട് ഓർക്കാറ്. അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിലെ ഇന്നത്തെ സ്കൂളുകളിലെ പോലെ രീതിയിലുള്ള വാർഷിക സമ്മേളനങ്ങളും ആ കാര്യങ്ങൾ നടത്തിയത് അദ്ദേഹത്തിന്റെ കലാകാരീതി ഗ്രന്ഥമായിട്ട് സാധിക്കാറുള്ള കാരണം നല്ല ഒരു അധ്യാപനം എന്ന നിലയിലാണെങ്കിൽ പോലും അന്ന് ഈ വാർഷിക സമ്മേളനങ്ങളൊക്കെ പലപ്പോഴും നാടകങ്ങളും അതുപോലെ തന്നെ കലാപരോട് അവതരിപ്പിക്കും വളരെ അതിഥേതമായിട്ട് എന്റെ മനസ്സിൽ ഏർപ്പെടുത്തുന്ന വ്യക്തിയായിരുന്നു നിലയിൽ എനിക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം നല്ലൊരു അധ്യാപനം എന്ന നിലയിൽ നല്ലൊരു കലാകാരൻ എന്ന നിലയിൽ സജീവമായ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സ്കൂളിൽ സമൂഹം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അതുപോലെ തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ ഈ നാട്ടിലെ പ്രവർത്തനത്തോടെ കാര്യങ്ങളുടെയും ഇടവേള പ്രവർത്തനങ്ങൾ പ്രവേശിക്കുന്നതിനും 1982 മുതൽ കാലഘട്ടങ്ങൾ സാറിന്റെ തൊട്ടിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണപരിധിയും നേതൃത്വ വാർഡ് ഉപയോഗിക്കാൻ അനുകൂലിച്ചതിന്റെ കാര്യം സാറിന്. കാരണം സാറിനോടൊപ്പം 2 വർഷക്കാലം സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കാനുള്ള കാലഘട്ടങ്ങളിൽ ഒരു കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിന്റെ ആവശ്യത്തിനെ ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ചാർജർമാർ. കാരണം പലപ്പോഴും ഈ വിദ്യാഭ്യാസ വിഭാഗങ്ങളുള്ള നിങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എന്നോടൊപ്പം ചെറുമനെ തീർച്ചയായും രാവിലെയും വൈകിട്ട് പോകണം മഴ വെള്ളമില്ലാത്ത സമയങ്ങളിൽ വെള്ളം കോരി പിടിക്കണം. അങ്ങനെ നിരന്തരമായ ഒരു സമത്വത്തിലൂടെ ഒരു നിർദ്ദേശങ്ങളിലൂടെ സജീവമായ നേതൃത്വം നൽകിയ ഒരു ചാർത്തസ്ഥാനം എനിക്ക് ഓർമ്മ. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളുണ്ട് വലിയ പൂർത്തിയാകാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവയെ അനുഭവിച്ച് സമയത്തുണ്ട്. ഇവയൊക്കെ അതുപോലെ തന്നെ സൺഡേ സ്കൂളിന്റെയൊക്കെ കുട്ടികളുടെ ഉപവശേഷി സമാഹരിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് ഈ പണി പൂർത്തിയാക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ച ഭരണ നേതൃത്വം നൽകിയ ഒരു ചാക്കോസാറിനെ എനിക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല അധ്യാപകനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നു, നല്ലൊരു കലാകാരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇടവയുടെ വളർച്ചയിൽ നിർണായകമായ പങ്കു വഹിച്ച ഒരു നല്ലൊരു നേതാവിനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ചത്തസന്ധിയിൽ ചാക്കോസാറിനെ കണ്ടെത്താനുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. എന്നെ ഉത്തരവാദിത്തം അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് വളരെ സജീവമായ നേതൃത്വമാണ് ഈ ഇളവിൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുകയും സ്മരിക്കുകയും ചെയ്യുക. ആ കുടുംബത്തിന് നേരിട്ട അല്ലെങ്കിൽ ഈ താൽക്കാലികമായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു മാത്രമാ സൺഡേ സ്കൂളിന് എല്ലാ അനുഭവവും അറിയിച്ചു അറിയില്ല ദുഃഖാത്രമായിട്ടുള്ള പ്രമാണ ചട്ടപ്പറയുന്ന പണികളാണ് ഈ എന്നുള്ള ഒരു
വിദ്യാഭ്യാസത്തിന്റെ സാറിന്റെ കാണുമ്പോൾ മനസ്സിന് കൂടുതൽ അന്തരീക്ഷം മനസ്സിൽ വന്നത് വയസ്സോടെയാണ് സാറിനെ ഓർമ്മിച്ചത്. സാറിന്റെ കയ്യിൽ നിറഞ്ഞു തന്റെ കിട്ടാതെ അത്യന്തരത്തിൽ കാണിച്ച അല്ലെങ്കിൽ അത്രയുള്ള നിങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവരെ നല്ല അഭ്യർത്ഥിക്ക് വേണ്ടി ഭക്ഷിക്കുകയും ചെയ്ത ഒരു വ്യക്തിക്കുന്നതിൽ ഒരു മാതൃക അധ്യാപകനായിരുന്നു എന്നുള്ളത് വളരെ പഴക്കമുള്ള ഏറെ കാലം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ നന്ദി പറഞ്ഞിട്ടുണ്ട്. യുവാനുണ്ട് ഇന്ന് കാണുന്ന അനുഭവവും ഭാവമൊക്കെ അതിന് പ്രയോജനങ്ങളായ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് അതുപോലെ പണിയുമായിട്ട് ഇടവയുമായിട്ട് സാധിക്കാൻ സജീവമാണ്. അതുപോലെ തന്നെ ഒക്കെ ആത്മാർത്ഥമായ സേവനം ആണ് നമ്മുടെ പാലിയുടെ പണി കൂട്ടിയത്. ഏതാണ് പണി കൊണ്ട് കുറയുകയല്ല നമ്മുടെ സാമ്പത്തിക വരാത്തതുകൊണ്ട് പണികൾ പൂർണ്ണമാക്കുവാൻ കാലാമെന്നേ ഉദ്യോഗമൊക്കെ ഉചിതമായ തീരുമാനമൊക്കെ എടുത്ത് അതിന്റെ പണി പൂർത്തീകരിക്കാനും ചെയ്യണം. അവിടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇത് കാണുന്ന മാറ്റം കൊണ്ടുവന്ന നാട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് വന്നു കഴിഞ്ഞു ഇന്നത്തെ വിചാരി അനുസരിച്ചിട്ടുണ്ട്. ചേർന്ന് ഓരോ പാർട്ടി തുടങ്ങി ചെറിയ തിരികൊണ്ട് നടത്തിയായിരുന്നു യുവാക്കെ കഴിഞ്ഞ സംഭാവനയായി സ്വീകരിച്ച് ഓരോ ദിവസത്തെയും പണിക്കുന്നുണ്ടെങ്കിൽ കാര്യക്ഷമമായിട്ട് ഫലപ്രദമായിട്ട് മാർഗസഭയുടെ വളരെ സമ്മാനമായിട്ട് ഞാൻ എടുക്കാറുണ്ട്. അതിന്റെ 3 വർഷങ്ങളിൽ അതിന്റെ 3 ഘട്ടങ്ങൾ പണിയിക്കുന്നതാണ്. അതിന്റെ പണിക്കമ്മിറ്റിയുടെ വളരെ ദൃഷ്ടാന്തിയോടെ കാര്യക്ഷമമായിട്ട് അതിന്റെ എന്ത് ജോലികൾ ഉത്തരവാദിത്തത്തിന് പൂർണ്ണ വിശ്വസ്തയോടെ കാര്യക്ഷമത്തോടെ നിർമ്മിക്കാൻ ഒരു ദൃഢനിശ്ചയം അതാണ് സജീവമാക്കിയത്. ഉദ്യോഗത്തിന്റെ വിവരങ്ങളൊക്കെ നൽകി സഹായി പ്രത്യേകിച്ച് കടമ്പനാറിനുള്ള ബന്ധമൊക്കെ കൃഷ്ണമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ ഇവരുടെ ഉപദേശങ്ങൾ അലോചനമൊക്കെ ഇന്നലെ ചരിത്രത്തിന്റെ സഹായം ജനറൽ സെക്രട്ടറി പാർട്ടി പ്രസിഡന്റ് സാറ് വളരെ കാര്യക്ഷമമായിട്ട് ജീവിതം വളരെ സന്തോഷത്തിൽ നിന്നായിട്ട് ഞാൻ കാണുന്നത് എപ്പോഴും കൃഷ്ണയ്ക്ക് തുങ്ങി നിൽക്കുന്ന ആര്യ അതുപോലെ തന്നെ സ്നേഹങ്ങളായ മക്കൾ ഇതിനെയൊക്കെ നന്ദിയും സന്തോഷം കണ്ട് സാറ് നേരക്കാലം ജീവിക്കാനായിട്ട് സാധിക്കും. നല്ല ആയി അതിന് 80 വർഷക്കാലം ആരോഗ്യത്തോടെ കഴിഞ്ഞിരുന്ന ആരോഗ്യവും സന്തോഷകരമായ ഒരു പുതിയ സാധനം
വിശ്രമമില്ലാതെ ഓടുകയും ചെയ്യും. അതിനിടയിൽ ഒരു സംഭവം കൂടെ സൂചിപ്പിക്കുന്നു. ഈ പാരീസ് ഒരു കമ്പനിക്ക് സാർ ഓർഡർ ചെയ്തു. ഞാൻ നടക്കാൻ തുടർച്ചയാണ്. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എങ്ങനെ നടക്കും? ₹18,000 അന്നത്തെ കാലത്ത് ₹18,000 മറ്റേ ₹18,000,000 ചെലവഴിക്കും. ₹18,000 അത് ഓർഡർ ചെയ്തു. അന്ന് ഇടവേളയുടെ ആവശ്യത്തിൽ ഇടവേള പ്രസിൽ ₹18 പോലും എടുക്കുവാനില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെ സാറെ ചോദിച്ചു, കമ്മി നടക്കും എന്ന് പറഞ്ഞു. രാത്രി ജനകേശ്വരിക്കാരിടമെന്ന് സീതസ് ഇറക്കി. പിന്നെ അന്നേരം തന്നെ സാർ വിളിച്ചു, അടുത്ത ദിവസം രാവിലെ മുതൽ വീണ്ടും ഞങ്ങൾ അടുത്ത റൗണ്ട് പിരിവിനെ ഇറങ്ങുകയാണ്. സാറിന്റെ ആ പിരിവിന്റെ ശൈലി സാർ പറഞ്ഞില്ല, സീതസ് കൊണ്ട് ഇറക്കിയിരുന്നു, കൊടുക്കാൻ പണമില്ല. എല്ലാവരും കൈ തോന്ന് സഹായിച്ചു. നമ്മുടെ സഹായിച്ചോ കാണുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്നത്, ആദ്യം ഓടിയെത്തുന്നത് പ്രിയ ചാക്കോ സാറിന്റെ ഒരുമായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ. മറ്റ് അനുബന്ധിച്ച ഇടവേളകളാണ് പണിയ. പ്രത്യേകിച്ച് കൈത്താന സമിതിയിലും പൊതുയോഗത്തിലും ഒക്കെ ധാരാളം വിമർശന വിധേയമായ വിഷയങ്ങളുണ്ട്. അതിലൊക്കെ അതൊക്കെയും വളരെ നിശബ്ദതയോട് തന്നെ കേട്ടതിന് ശേഷം അവസാനം സാറിനെ പറയുന്ന മറുപടി, അത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയുവാനുണ്ടായിരിക്കില്ല. വളരെ ന്യായയുക്തമായ മറുപടി എല്ലാ കാര്യത്തിനും സാറ് കൊടുക്കുമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇടവേളയ്ക്ക് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ചാക്കോ സാർ. ഇടവേളയിലെ സംഘടനയെ പരിപോഷിക്കുന്നതിൽ വളരെ താല്പര്യം സാർ കാണിച്ചിരുന്നു. പാരീസ് ഓളിയ സ്റ്റേജ് ഒറ്റ രാത്രി കൊണ്ടാണ് മണ്ണിട്ടുള്ളത്. സമ്പത്തെ വിവരിക്കാനെ സാർ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മക്കളെ ഇന്ന് രാത്രി നമുക്ക് ഇവിടെ മണ്ണിട്ട് നടക്കണം, നാളെ ഒരു പരിപാടിയുണ്ട്, ഒരു ഗാനമേള വച്ചിട്ടുണ്ട്. യുനിവേഴ്സിറ്റികളെല്ലാവരും ഒത്തുപോയി. ഏതാണ്ട് രാത്രി 3 മണിയോടുകൂടെ ആദ്യം മണ്ണിട്ട് നിറച്ചു കഴിഞ്ഞു. മണ്ണിട്ട് നിറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികൾ അന്നത്തെ യുവതരങ്ങൾ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ സാറ് തന്നെ സാറിന്റെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് പണം മുടക്കി അത് ക്രമീകരിക്കുകയും ഞാൻ സൂചിപ്പിച്ചു.